ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്പോട്ടിഫൈ ഫ്രെയിമിൻ്റെ ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഈ പ്രിൻ്റ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് സ്പോട്ടിഫൈ ഫ്രെയിം വൈറ്റ് എന്ന് സെർച്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള നമുക്കിഷ്ടമുള്ള ഒരു ഫ്രെയിം നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രെയിം ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. നമ്മളത് ഡൗൺലോഡ് ചെയ്തിട്ട് നെക്സ്റ്റ് നമ്മൾ സ്പോട്ടിഫൈ ആപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട സോങ് സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലൊരു 3 ഡോട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് ടാപ്പ് ചെയ്താൽ ഇവിടെ ഷെയർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അപ്പം ആ ഷെയർ ഞെക്കിയിട്ട് കോപ്പി ലിങ്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നേരെ നമ്മൾ ഗൂഗിൾ ക്രോമിൽ പോവാം. എന്നിട്ട് നമുക്ക് സ്പോട്ടിഫൈ കോഡ് എന്ന് സെർച്ച് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ലിങ്ക് ടാപ്പ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ താഴെ ഒരു ബോക്സ് ഉണ്ട്. അവിടെ നമ്മൾ ആ ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ട് ഗെറ്റ് സ്പോട്ടിഫൈ കോഡ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും. അപ്പോൾ നമുക്കിത് ബ്ലാക്കിൽ വൈറ്റ് കോഡാണുള്ളത്. നമുക്കത് വൈറ്റിൽ ബ്ലാക്ക് കോഡാക്കാൻ വേണ്ടിയിട്ട് താഴെ ഇവിടെ ബാർ കളറും ബാക്ക്ഗ്രൗണ്ട് കളറും നമുക്ക് ചേഞ്ച് ചെയ്യാം. എന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ക്യാൻവ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമുക്ക് താഴത്തെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പോസ്റ്റർ സെലക്ട് ചെയ്തിട്ട് നമുക്കൊരു പേജ് ഓപ്പൺ ആക്കാം. എന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള സ്പോട്ടിഫൈ ഫ്രെയിം നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ആ വേണ്ട ഒരു സൈസിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് റെഡിയാക്കാം. എന്നിട്ട് നമുക്ക് ഏത് ഫോട്ടോ ആണോ വേണ്ടത് അതും നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതും ഞാൻ ആ സ്ക്വയറിനനുസരിച്ചിട്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ട് നമ്മൾ ഏത് സോങ് ആണോ സ്പോട്ടിഫൈയിൽ നിന്ന് സെലക്ട് ചെയ്തത് ആ സോങ് തന്നെ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഇഷ്ടമുള്ള ഫോണ്ട് അനുസരിച്ചിട്ട് അതവിടെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് സേവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പ്രിൻ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രെയിം എടുക്കാം. അപ്പം ഈ ഫ്രെയിമിൻ്റെ സൈസ് ആക്ച്വലി A6 ആണ്. അപ്പം ഞാൻ കുറച്ച് ചെറുതായിട്ട് തന്നെ എടുത്തതാണ്. ചെറിയ ഫ്രെയിം ആകുമ്പോൾ നല്ല ക്യൂട്ടായിരിക്കും. അപ്പം ഞാനത് A6 സൈസിൽ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഫ്രെയിമാണ്. വളരെ അഫോർഡബിൾ, നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഫ്രെയിമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.